നെൽസണിൽ നിന്ന് ഏകദേശം 104 കിലോമീറ്റർ അകലെയുള്ള ടക്കാക്കയിലെ പുപ്പു സ്പ്രിങ്ങിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളോടൊപ്പം ജിയയുടെ അപ്പച്ചനും അമ്മച്ചിയും കൂടിയുണ്ട്. പിന്നെ ഈ സ്ഥലത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ജോക്കുട്ടന് ഒരു 4 മാസം പ്രായമുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങളിവിടെ വരുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകിയായിരുന്നു. പിന്നെ ഈ സ്ഥലം കാണാനായിട്ട് ഏകദേശം 45 മിനിറ്റോളം നമ്മൾ ഇതിലൂടെ നടക്കണം. ഇത് ഒരു മലയുടെ മുകളിലുള്ള കാട്ടിലൂടെയുള്ള ഒരു നടപ്പാതയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായതുകൊണ്ട് ഒത്തിരി ഇരുട്ടായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതീ കൂടെ നടന്നു കഴിഞ്ഞാൽ ഈ 45 മിനിറ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ എന്നുണ്ടെങ്കിൽ ഒത്തിരി ഇരുട്ടാവും. നമ്മുടെ കയ്യിൽ ടോർച്ചോ ഈവൻ മൊബൈലിൽ ചാർജ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങൾ പകുതി ദൂരം വരെ നടന്നിട്ട് പിന്നെ തിരിച്ച് പോവുക ചെയ്തേ. ഇന്നിപ്പോൾ തിരിച്ച് വീണ്ടും വന്നേക്കുവാണ്. ഇപ്പോൾ ജോക്കുട്ടന് ഏകദേശം 3 വയസ്സ് പ്രായമായി. ഇപ്പോഴാണ് നമ്മൾ വീണ്ടും ഈ സ്ഥലം കാണാൻ വരുന്നത്. ഇത് ഈ സ്ഥലം കാണണമെന്ന് ആഗ്രഹിക്കാൻ കാരണം ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഒരു മലയുടെ മുകളിലുള്ള കാടിലൂടെ ഒഴുകുന്ന ഒരു എന്താ പറയുക, അരുവി എന്നതിനപ്പുറം ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും തെളിഞ്ഞ ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലമുള്ളത് അന്റാർട്ടിക്കയിലെ വെഡൽ സീ, അതായത് ഫ്രോസൺ ആയിട്ട് കിടക്കുന്ന വെഡൽ സീക്ക് അടിയിലാണ്. ഇതൊക്കെ കൂടാതെ തന്നെ ഇതിന് വലിയ പ്രത്യേകതകൾ വേറെയുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. എന്തായാലും അടിപൊളിയൊരു സ്ഥലമാണ്. അപ്പോൾ അടിപൊളി ഒരു സ്ഥലമാണ് ഇതാ. ഇപ്പോഴും നമ്മളിങ്ങനെ കാട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാവ്, സൂപ്പർ. ഇനി ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഒരു വുഡിൻ്റെ റാമ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നടക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ജോക്കുട്ടൻ ഓടിച്ചാടി എൻ്റെ മേത്ത് കയറി, അങ്ങനെ ഇവനെയും ചുമന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. 4 മാസം പ്രായമുള്ളപ്പോൾ നമ്മൾ വന്നായിരുന്നു അല്ലേ ജോക്കുട്ടൻ ഇവിടെ? ആ, ഭയങ്കര ഓർമ്മയാണ് നിനക്ക്. അപ്പോൾ 4 മാസം പ്രായമുള്ളപ്പോൾ ഇതേമാതിരി തന്നെ ചുമന്നുകൊണ്ട് ബാഗിലായിരുന്നു എന്നുള്ളൂ. അതായത് ഒരു മറ്റേ ഒരു കങ്കാരു ബാഗ് പോലത്തെ ബാഗിലായിരുന്നു ഞാൻ. പക്ഷേ നമ്മൾ പകുതി വരെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തിരിച്ചുപോയി. അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമാണ്. ഞാൻ എന്തായാലും കുറച്ചും കൂടിയും ദൂരം കാണിച്ചു തരാം. ഇത് എന്താ പറയുക, ഇവിടെ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അതായത് ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ അങ്ങനെയൊന്നുമില്ല. അതായത് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ ഇഴജന്തുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പേടിക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അടിപൊളിയാണ്. ഇവിടെയാണ് അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലം. ഇതാണ് ഈ അരുവിയുടെ ഉറവിടം. വെറും ഉറവിടം എന്ന് പറഞ്ഞാൽ പോരാ, ഏകദേശം 1 സെക്കൻഡിൽ 14,000 ലിറ്റർ വെള്ളമാണ് ഈ ഉറവയിൽ നിന്നും പുറത്തു വരുന്നത്. അതേപോലെ തന്നെ 63 മീറ്റർ അടിയിലേക്ക് ഇതിന് വിസിബിലിറ്റി ഉണ്ട്. അത്രയും ക്ലിയർ ക്രിസ്റ്റൽ വെള്ളമാണ് ഇതിലുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, 50 മീറ്റർ സീ ലെവലിനും മുകളിലാണ് ഈ സ്ഥലം. ശരിക്കും ഇതൊക്കെ തന്നെ പോരെ ഈ ഒരു സ്ഥലത്തിന് അത്രയും വിശേഷപ്പെട്ടതാക്കാനായിട്ട്. എനിക്കിന്ന് ഒരു ക്യാമറ വുമണിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരാജിന്റെ വീട്ടിൽ നിന്ന് നമ്മള് സ്ഥിരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിയാണ് പ്രിഫർ ചെയ്യാറ്. ഇവിടെ അപ്പച്ചനും ഞാനും കഞ്ഞി കഴിച്ചു. അപ്പൊ ഇതാ ഇവിടെ കഞ്ഞിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവറാസിന്റെ അടിപൊളി മീൻകറി നമുക്ക് കഴിച്ചു കൂട്ടെ കേട്ടോ. നല്ല ഓ രക്ഷയില്ല. അതേപോലെ തന്നെ അങ്കമാലി മാങ്ങാക്കറി ആണോ? ജിയുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ
അടിപൊളി മാങ്ങ കറി, അതേപോലെ തന്നെ ദേ ഇവിടെ വെളുത്തുള്ളി അച്ചാറുണ്ട്, ഈ വെളുത്തുള്ളി അച്ചാറും മീൻകറിയും മാങ്ങ കറിയും കൂട്ടിട്ട് ഈ കഞ്ഞിയും കൂടിയാണ്. ഇതേ ചോറും കൂട്ടി ഒരു വെടുത്തും പിടിക്കണം, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഇവിടുത്തെ. അടിപൊളി. പിന്നെ ഇത് എന്ത്, ഇത് എന്ത് മീനാണ് പറച്ച? സത്യം പറഞ്ഞാൽ ക്യാമറമൻ ചോറും ഫ്രണ്ടി വെച്ചിട്ടാണ് ഈ വീഡിയോ മൊത്തം എടുക്കണേ. അവൾക്കാണെന്ന് നീ പിടി വിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കഴിയാൻ വേണ്ടിയിട്ട്. മൂമ്മണ്ണ ഞാൻ കാണിച്ചു തരാം ആരാണ്. ഇതാണ് ക്യാമറ വുമൺ, പേര് ജസ്ന, വയനാട്ടു കാരിയാണ്. വയനാട് എന്ന് വെച്ചാൽ കോയമ്പത്തൂര് കാണാണ്ടായ ആ ജസ്നയാണത്. കർത്താവേ ഇനി എന്തൊക്കെ വരുമെന്നോ. അപ്പൊ ഇതാണ് ജസ്ന. ജസ്ന ഇവിടെ നഴ്സിംഗ് ക്യാപ്പ് കഴിഞ്ഞു, ഇപ്പൊ ജസ്റ്റ് ജോലിക്ക് കയറാൻ പോകുന്നു. അതേപോലെ തന്നെ ആള് വയനാട്ടിൽ നിന്നാണ്. വയനാട് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. അതെ, സൂപ്പർ സ്ഥലം. എനിക്കെന്താ ഇഷ്ടമെന്ന് അറിയോ? എക്സ് ലവറിന്റെ കൂടെ വയനാടാ. ഞാൻ അതുകൊണ്ട് ജിയേനെ സോപ്പ് ഇട്ടിട്ട് ജിയോട് പറഞ്ഞു നമുക്കൊരു ചെറിയൊരു വീട് വയനാട്ടിൽ മേടിക്കണം എവിടെയെങ്കിലും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവറാച്ചനും ഇവിടെ ഇരിപ്പുണ്ട്, പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഒരാൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അവറാച്ചന്റെയും ജിനുവിന്റെയും പുതിയ വീട്, ആ പുതിയ വീട് നിങ്ങളെ ഞാൻ നാളെ രാവിലെ കാണിച്ചു തരും. പുതിയ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മേടിച്ച വീടാണ്, അടിപൊളി വീടാണ്. അപ്പോൾ അത് ഞാൻ നാളെ ഒരു ഹോം ടൂർ എന്ന രീതിയിൽ ഞാനത് കാണിക്കുമായിരിക്കും. കാരണം നമ്മളുടെ കൺസെപ്റ്റില്, അതായത് എൻ്റെയൊക്കെ ഒരു ഡ്രീം ഹോം എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഹായ് ഒരു പുതിയ ആൾ കൂടി വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പെർമിഷൻ ചോദിക്കട്ടെ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇദ്ദേഹം അതെ മോളിക്കുട്ടിന്റെ സിനിമയിൽ എടുത്തിരിക്കുന്നത്. പേരെങ്ങനെയായിരുന്നു? ആ മോളിക്കുട്ടി. അപ്പൊ ശരിക്കുള്ള പേര് തന്നെയാണ് മോളിക്കുട്ടി. എവിടുന്ന? നാട്ടിലെവിടെയാ? പത്തനംതിട്ട കോഴഞ്ചേരി. ഓക്കെ, ആ കോഴഞ്ചേരി ഒരു മെഡിക്കൽ കോളേജ് കണ്ടിട്ടില്ല അവിടെ. കോഴഞ്ചേരി. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പത്തനംതിട്ടയിലാണ്. ഓക്കെ ഓക്കെ, ഫൈൻ. അവിടെ അല്ല, അവിടെ എവിടെയും മൈലാപ്പുറയൊക്കെ അടുത്താണോ? ആ മൈലാപ്പുറ അടുത്താണോ? അവിടെ ഉണ്ടായിരുന്നു എനിക്ക് പരിചയമുള്ള ഒരാള്, എക്സ്. ഒരു എക്സിന്റെ വീട് മൈലാപ്പുറയാണ്. എല്ലാം അവിടെയും ആൾക്കാർ പരിചയമുള്ള ആൾക്കാരുണ്ട്. അതെ, അപ്പൊ അങ്ങനെ. അപ്പൊ ഇത് ഇദ്ദേഹം ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണു, രണ്ടു ദിവസം ആയതേ ഉള്ളു. അങ്ങനെ ജിനു ഉണ്ടാക്കിയ കേക്ക് അല്ലെ, ക്രിസ്മസ് കേക്ക്. അപ്പൊ അത് നമ്മള് ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കാൻ പോണു ടേസ്റ്റ്. ജിനു ഉള്ള കാര്യം ഞാൻ പറയാം, ഞാൻ കേക്ക് കഴിച്ചിട്ട് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ കൊള്ളത്തില്ലാതെ തന്നെ പറയാം. അവിടെ ഇഷ്ടംപോലെ കേക്ക് ഇരിപ്പുണ്ട് കേട്ടോ. അതായത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് സോക്ക് ചെയ്യാന്ന് വെച്ചാൽ റമ്മിൽ സോക്ക് ചെയ്യും. റമ്മിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ ലിജിയിലൊക്കെ വേണമെങ്കിൽ മേടിക്കാമോ? ഓക്കെ, അത് ഞാൻ ആദ്യത്തെ പീസ് ഞാൻ ആള് മുറിച്ചത് ഞാൻ കഴിക്കാൻ പോണത് കറക്റ്റായിട്ട് എടുത്തോളാം. ഓണല്ലേ, കാരണം ഇല്ല കേക്ക് ഉണ്ടാക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, കുറിക്കാൻ പഠിച്ചിട്ടുള്ള നല്ല ജിനു എല്ലാവരുടെയും. എല്ലാവരുടെയും കേക്ക് ഓരോ തരത്തിലും ഡിഫറൻ്റ് ആണ്. അതുപോലെ